നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു തുല്യത പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ്. വന്ന റിസൾട്ടില് ചില വ്യക്തികൾക്ക് ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതായത് 2023 തുല്യതാ പരീക്ഷ പ്ലസ് ടു എഴുതി തോറ്റിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ തോറ്റ വിഷയം വീണ്ടും എഴുതിയപ്പോ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ഒരു ബ്ലാങ്ക് ലിസ്റ്റ് ആയിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവരുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ അവർ നോട്ട് എലിജിബിൾ ആയിരുന്നു. അവരുടെ മാർക്ക്, ജയിച്ച മാർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഗ്രേഡ് ഡി എന്നായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ പലർക്കും പ്രയാസം നിലനിന്നു. കാരണം എന്താണ് അതിൽ സംഭവിച്ചത് എന്നതിനെ പറ്റി നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടും മനസ്സിലാക്കുക, കേൾക്കുക. അതായത് ഇനി ഇപ്പോൾ അടുത്ത വർഷത്തേക്കൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റ വിഷയം മാത്രം എഴുതിയാൽ മതി, അത് ഏത് വർഷത്തിൻ്റെതാണോ തോറ്റത് അത് മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ സ്റ്റുഡൻസിന്റെ അതേ നിയമം തന്നെ പ്ലസ് ടു തുല്യതക്കാർക്കും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തു. അത് പ്രകാരം തന്നെ പല പഠിതാക്കളും നമ്മൾ പറയുന്ന വീഡിയോക്ക് അനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് അവർ പലരും പരീക്ഷ എഴുതിയത്. എന്നിട്ടും അവരുടെ റിസൾട്ട് ഫെയിൽ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കും അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ രീതിക്കനുസരിച്ച് എല്ലാവരും അത് അനുസരിക്കുകയും അതിനനുസരിച്ച് പരീക്ഷ എഴുതുകയും ചെയ്തു. പക്ഷെ പലരും തോറ്റുപോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു, അതിൻ്റെ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പുതിയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ, പുതിയ വാർത്തകൾ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നൊന്നുമില്ല. എന്തായാലും ഈ വീഡിയോ എത്തേണ്ടടുത്തൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തായാലും ആ അപ്ഡേഷൻ ഇതാണ്, അതായത് റിസൾട്ട് വന്നപ്പോൾ തോറ്റു എന്ന ആളുകളെല്ലാം ഇപ്പോൾ വീണ്ടും റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. പലരും ചെക്ക് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തപ്പോൾ അവരുടെയൊക്കെ റിസൾട്ട് മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ ജയിച്ച വ്യക്തികളാണ്, വീണ്ടും എഴുതിയിട്ട് ജയിച്ച നല്ല മാർക്കോട് കൂടി ജയിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഗ്രേഡ് അവിടെ ഡി കാണിക്കുകയും നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ യോഗ്യരല്ല എന്ന് കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഗ്രേഡ് മാറ്റി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് തിരുത്തി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2023 അല്ലെങ്കിൽ 2022 ആ വർഷങ്ങളിലൊക്കെ തോറ്റിട്ടുള്ള പഠിതാക്കൾ അവരുടെ തോറ്റ വിഷയം മാത്രം വീണ്ടും എഴുതിയെടുക്കുകയും അതിൽ നിങ്ങളുടെ ജയിച്ച മാർക്ക് മാർക്ക് ലിസ്റ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ ഗ്രേഡ് മാറി വന്നിട്ടുണ്ടാകും. സിഒ അല്ലെങ്കിൽ ഡി പ്ലസോ അല്ലെങ്കിൽ സി പ്ലസോ എയോ ബിഒ അങ്ങനെയുള്ള ഗ്രേഡ് നിങ്ങൾക്ക് ഏതാണോ അവിടെ കിട്ടേണ്ട ഗ്രേഡ്, ആ മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള ഗ്രേഡ് ഏതാണോ അതവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അത് ഇതുവരെ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതായത് റീചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ റിസൾട്ടിൽ നേരത്തെ നിങ്ങൾ ചെക്ക് ചെയ്ത പോലെ തന്നെ റിസൾട്ട് ലിങ്കിൽ പോയിട്ട് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ആ റിസൾട്ട് ലിങ്ക് ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം, അവിടെ നിങ്ങളൊന്ന് റീചെക്ക് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്കറിയാലോ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ട് ലിസ്റ്റ് വരുന്നതാണ്, മാർക്ക് ലിസ്റ്റ് വരുന്നതാണ്. നിങ്ങൾ കോപ്പി എടുത്ത് നോക്കി ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോ തോറ്റു എന്ന് ഉറപ്പിച്ചിരിക്കുന്നവരൊക്കെ ജയിച്ചിട്ടുണ്ട് എന്നതാണ് വീണ്ടും നമുക്ക് പറയാനുള്ളത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്ത വീഡിയോയുടെ പുറകെയാണ് അല്ലെങ്കിൽ അതിന് പിന്നാലെയാണ് ഒരു റിസൾട്ട് മാറി വന്നിരിക്കുന്നത് എന്നുകൂടി ആ ഒരു സന്തോഷം നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുകയാണ്. എന്തായാലും നമ്മൾ അതിനൊരു നിമിത്തമായി എന്നറിയുന്നതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അവരിലേക്ക് ഒന്ന് എത്തിക്കുക, അവരൊന്ന് ചെക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് അറിയട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മാർക്ക് മാറി വീണ്ടും റിസൾട്ട് ജയിച്ചതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ ഉപകാരമായി. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.